ഹലോ, നമസ്കാരം എല്ലാവർക്കും. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഇന്നിവിടെ നിൽക്കുന്നത് പോർട്സ്മൗത്ത് ബീച്ചിന്റെ ഒരു പോർട്സ്മൗത്ത് സൗത്ത് സീ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓൾറൈറ്റ്, നാട്ടിലെ കൊറോണ വൈറസ് കൂടി ഇപ്പം ലോക്ക്ഡൗണിലേക്കൊക്കെ പോവാണെന്ന് കേൾക്കുന്നു. പക്ഷേ ഇവിടെ യു കെയിലാണെങ്കിൽ കഴിഞ്ഞ 6 മാസം നമ്മൾ ലോക്ക്ഡൗണിലായിരുന്നു. ഇപ്പോഴാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇന്നാണ് ഞങ്ങൾ വെളിയിലോട്ടൊക്കെ ഇന്ന് വന്നത്. ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ഈ 6 മാസം ലോക്ക്ഡൗൺ ചെയ്തതിൻ്റെ പ്രയോജനം ഉണ്ടായി. ഒരുപാട് വൈറസ് കുറേ ഉണ്ടായി. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരുവാൻ കാരണം ഞാനും എൻ്റെ മോൾ എമിലിയേ ഉള്ളൂ, നല്ല മൂഡിലല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരുവാൻ കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ലഭിക്കും. ഇന്ത്യൻ ഫുഡുണ്ട്, ചൈനീസ് ഫുഡുണ്ട്, മെക്സിക്കൻ ഫുഡുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ്, അത് ജമൈക്കൻ. എന്ത് ഫുഡില്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്ഥിരം ഞങ്ങൾ വന്ന് കഴിക്കാറുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു സൗത്ത് സീ എന്ന് പറയുന്ന അടിപൊളി ഒരു സ്ഥലം. മലയാളികളെ അങ്ങനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടെങ്കിലും ഒരുപാട് കാണാറില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രമ്മിങ്ഹാം അതുപോലെ തന്നെ നോർത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് മലയാളികളെ ഇന്ത്യക്കാരെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് യൂറോപ്യൻസാണ് ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. എമിലി, എമിലിക്ക് വിവാഹം മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. കുറേ ഇവിടെ എല്ലാം പിള്ളേർക്ക് കയറി കളിക്കാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എമിലിയെ അവിടെ കളിക്കാൻ വിട്ടു, തന്നെ പോയി കാട്ടൊക്കെ പഞ്ച് ചെയ്തിട്ട് പോയി കളിച്ചു. കളിക്കുമല്ല, ഒരു റൈഡാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എമിലി? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോക്കറ്റിലെ ക്ലീശ കീറും. അപ്പോൾ ഇവിടുന്ന് നേരെ സ്ഥലം വിടാം. അപ്പം പിന്നെ ദിവസം വരാം കേട്ടോ. അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. Thank you. Yes. Yes. Please. Thank you. ഈ ചൂട താട്ടിപ്പുള്ള ഒരു ഐസ്ക്രീം ഒക്കെ കിടിലെ ഐസ്ക്രീം. എമിലിക്ക് എന്താ ഐസ്ക്രീം ഉള്ളത്? മിൻറ്റ് ചോക്ലേറ്റ് അല്ലേ? ഓൾറൈറ്റ്. കിടിലെ ഈ ചൂടത്ത് നല്ല ഒരു തണുത്ത ഐസ്ക്രീമും. ഐസ്ക്രീമിന് തണുപ്പേ ഉള്ളല്ലോ, ചൂടില്ലല്ലോ. നമ്മുടെ ഒരു അറിയുന്ന ഒരു പോളിഷ്കാരൻ്റെ കടയാണിത്. അടിപൊളി കച്ചവടം നടക്കുന്നത്, നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ അടിപൊളി സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു ഡ്രോണുണ്ട്. അപ്പം യു കെയുടെ ഫിൻലൻഡിൽ നമുക്ക് ഡ്രോൺ എവിടെയും പറത്താം. ഈ എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തല്ലാതെ വേറെ എവിടെയും ഡ്രോൺ പറത്താൻ പറ്റും. ഇവിടെ നമുക്ക് എല്ലായിടത്തും പറത്താൻ കഴിയത്തില്ല, ഇവിടെ ലൈസൻസ് വേണം. അപ്പോൾ എൻ്റെ ലൈസൻസ് ഉണ്ട്, ഏവിയേഷൻ്റെ ഒരു ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ പാടൊന്നുമില്ല അതെടുക്കാൻ, ചെറിയൊരു ടെസ്റ്റ് പോലെ. അത് ചുമ്മാ
അഞ്ചാറ് വണ്ണ ചെയ്യുമ്പോൾ ആർക്കായാലും കിട്ടും. അപ്പോൾ ആ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് 20 pounds കണ്ടേ ഉള്ളു തോന്നുന്നു ആ ലൈസൻസിന്. അപ്പം ഒരു വർഷം എല്ലാ വർഷവും റിന്യൂ ആണ്. അപ്പോൾ ആ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡ്രോൺ പറത്തുന്ന ഒരു സ്വഭാവം, എനിക്ക് ഡ്രോൺ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരാംശം, ഡ്രോൺ എല്ലായിടത്തും പറത്താൻ അവർ സമ്മതിക്കുന്നില്ല. പറത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാപ്പിനകത്ത് റെഡ് ഏരിയ ഏതുണ്ട്, ആ റെഡ് ഏരിയ പറത്താതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു സ്ഥലം ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് പറത്താൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ പറത്താൻ പറ്റുമെന്ന് നോക്കുന്നു, മാപ്പിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രോൺ പോയി കാറിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഈ ഏരിയ ഒന്ന് പറത്തു നോക്കാം. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കണ്ണുല്ല ലേക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി പാർക്കാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പാർക്കാണ്. പുകയൊക്കെ പോയി കാണാം, ഒരുപാട് പേര് അവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് അപ്പോൾ ചുമ്മാ അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു, ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. നല്ല അടിപൊളി സീയും അതുപോലെ സെയിലിങ്ങൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പോർട്സ്മൂത്ത് എന്ന് പറഞ്ഞതിന് മുമ്പേ ഞാൻ കാണിച്ചത് നിങ്ങളെ പോർട്സ്മൂത്ത് അല്ല, ഗൺ പോർട്ട്. അപ്പോൾ അവിടെയും അടിപൊളി, അതുപോലെ തന്നെ ലേക്കിൽ കൂടെ നമുക്കിങ്ങനെ കറങ്ങാനൊക്കെയുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുണ്ട്, സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ എയറോപ്ലെയിൻ, അതിൽ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. അതിലും വലിയ പൈസ ഒന്നുമില്ല. അതിൽ എനിക്കൊന്ന് 55 pounds കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. പോർട്സ്മൂത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ് പോർട്സ്മൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിവിടെ വന്നിട്ടെത്തിയ നാളായില്ല, പക്ഷേ ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കുറേ നല്ല മലയാളീസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ബൈ ബൈ. ആ